സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രവർത്തനങ്ങളും പദ്ധതികളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായുള്ള പ്രതിമാസ ബോധവൽക്കരണ പരിപാടിയായ സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സുവർണ ജൂബിലി വർഷത്തിൽ ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് KSEB ഊർജം പകരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമാന അണക്കെട്ടായ ഇടുക്കി ആർച്ച് ഡാം കേന്ദ്രീകരിച്ച് പുതിയ വിനോദസഞ്ചാര സർക്യൂട്ടിന് രൂപം നൽകാൻ KSEBയുടെ അനുബന്ധ സ്ഥാപനമായ കേരള ഹൈഡൽ ടൂറിസം സെന്ററിൻ്റെ പുതിയ പരിപാടി. ഇതു സംബന്ധിച്ച വിശദ പദ്ധതി രൂപരേഖ കഴിഞ്ഞ ദിവസം വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെയും ജലവിഭവ വകുപ്പ് മന്ത്രിയുടെയും മുന്നിൽ അവതരിപ്പിച്ചു. KSTC കൺസൾട്ടിംഗ് ആർക്കിടെക്റ്റാണ് അവതരണം നടത്തിയത്. ഇടുക്കി ആർച്ച് ഡാമിൻ്റെ പിന്നിലായാണ് വിനോദസഞ്ചാരികൾക്കായി അത്യാധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. ലേസർ ഷോ, സ്റ്റാർ ഹോട്ടൽ, ബജറ്റ് ഹോട്ടൽ തുടങ്ങിയ സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഇതിനു പുറമെ വൈശാലി ഗുഹ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഒരു ഭൂഗർഭ അക്വാറിയം സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രൂപരേഖയെക്കുറിച്ച് വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയും ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തുകയും ചെയ്തു. KSEBL ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബി അശോക്, അനർട്ട് ഡയറക്ടർ ശ്രീ നരേന്ദ്രനാഥ് വേളൂരി തുടങ്ങിയവരും സംബന്ധിച്ചു. ഇടുക്കി ഡാം കേന്ദ്രീകരിച്ച് വലിയ തോതിൽ വിനോദസഞ്ചാര സൗകര്യം ഒരുക്കുന്ന പദ്ധതി തദ്ദേശീയ സഞ്ചാരികൾക്ക് വളരെ വലിയ തോതിലുള്ള പ്രയോജനമാണ് ചെയ്യുന്നത്. 1000 പേർക്ക് നേരിട്ടും 5000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്ന പദ്ധതി കൂടിയാണിത്. 400 കോടി രൂപയോളം നിലവിൽ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു. ഇടുക്കി ഡാമിനെ അടുത്തറിയാനും അവിടെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്താനും സഹായിക്കുന്ന പദ്ധതി ഡിസൈൻ, ബിൽഡ്, ഫൈനാൻസ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ DBFOT വ്യവസ്ഥയിലാണ് നിലവിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത്. ദേശീയ അന്തർദേശീയ നിലവാരവും സാന്നിധ്യവുമുള്ള ഇത്തരം പ്രവൃത്തികൾ നടത്തി പ്രാവീണ്യം തെളിയിച്ച ആളുകളിൽ നിന്ന് ഓഫറുകൾ സ്വീകരിച്ച് ഏറ്റവും ഉയർന്ന നിരക്ക് സമർപ്പിക്കുന്നവർക്ക് 30 വർഷത്തേക്കാണ് പദ്ധതി നടത്തിപ്പിനായി നൽകുന്നത്. കാലാവധി കഴിഞ്ഞാൽ KSEBക്ക് കൈമാറണം. 2022 ജനുവരി 31 സംരംഭകനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ടെൻഡറിനായി താൽപ്പര്യപത്രം ക്ഷണിക്കുവാനും തീരുമാനിച്ചു. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ സിൽവർ ലൈനിന് കേരളത്തിന്റെ ഊർജ്ജമായ KSEB ആവശ്യമായ വൈദ്യുതി നൽകും. സോളാർ, കാറ്റാടി യന്ത്രം തുടങ്ങി ഹരിതോർജ്ജമാകും കെറൈൽ പദ്ധതിക്കായി KSEB നൽകുന്നത്. ഇതു സംബന്ധിച്ച് KSEBയും കെറൈൽ പദ്ധതിയുമായി ചർച്ച നടത്തി. കെറൈലിന്റെ വിശദമായ പദ്ധതി രേഖ സമർപ്പിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തു. CMD ഡോക്ടർ ബി അശോകിന്റെ നേതൃത്വത്തിലുള്ള KSEB സംഘവും കെറൈൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീ വി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘവും തമ്മിലായിരുന്നു ചർച്ച. കെറൈലിന്റെ സിൽവർ ലൈൻ പദ്ധതിയിൽ 64,000 കോടിയോളം അടങ്ങൽ തുകയ്ക്കുള്ള അതിവേഗ ഇലക്ട്രിക് ചാലക ട്രെയിനുകൾ 2025 മുതലാണ് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത്. കെറൈൽ സ്റ്റേഷനുകളിലും ട്രാക്കിൽ സൌകര്യമുള്ള ഇടങ്ങളിലും സൌരോർജ്ജ പാനലുകളും കാറ്റാടി യന്ത്രങ്ങളും സ്ഥാപിച്ച് പൂർണമായും ഹരിത വൈദ്യുതിയിലാകും സിൽവർ ലൈൻ പ്രവർത്തിപ്പിക്കുക. 2025
പദ്ധതി പ്രവർത്തിപ്പിച്ചു തുടങ്ങുമ്പോൾ 300 മില്യൺ യൂണിറ്റ് ഊർജം കെറെയിലിന് മാത്രമായി വേണ്ടിവരും. കറണ്ട് പോയോ? 1912 വിളിക്കൂ, അല്ലെങ്കിൽ 9496001912 ലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. KSEB കസ്റ്റമർ കെയർ 1912. എൽ പി വിളിച്ചിട്ട് ലോഡ് കൂട്ടാൻ പറ്റും. ഹലോ, ആ ഇടുക്കിയല്ലേ? എന്താ ആരക്ക് മെഷീൻ വരാമെന്നിട്ട് വന്നില്ലല്ലോ ഇതുവരെയായിട്ടും. അയ്യോ, പീക്ക് തുടങ്ങാൻ പോകണല്ലോ, അത്യാവശ്യമാണല്ലോ. അന്നേ അടുത്ത മെഷീൻ ഇട്ടോളൂ, എന്നാ പെട്ടെന്ന് കേട്ടോ. ആ നമ്പർ 4 തന്നെ ഇട്ടോളൂ. ശരി എന്നാ. ഹലോ, ആ പറഞ്ഞു. അയ്യോ, പ്രശ്നമല്ലോ. എന്താ അത് ഓർക്കാട്ടേരി വിളിച്ചിട്ട് അതൊന്ന് ചാർജ് ചെയ്യാൻ പറ. ഓർക്കാട്ടേരി ആയിക്കോട്ടെ. അത് കാഞ്ഞനോട് പ്രശ്നമായില്ല, ഒന്ന് വിളിച്ചാൽ കുറ്റിയാടി ലോഡ് കുറയ്ക്കാൻ പറ. ഹലോ, ഒരു മണിക്കൂർ ഒന്നും എത്രയും പെട്ടെന്ന് ശരിയാക്കി തുടങ്ങാൻ പോവാണ്, കേട്ടോ. എത്രയും പെട്ടെന്ന് റിട്ടേൺ ചെയ്ത് ലൈൻ ചാർജ് ചെയ്യാൻ നോക്ക്. വീക്കിലേക്ക് കൊണ്ടുപോയി വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവുന്നത്. ഓക്കെ, ശരി എന്നാൽ. കേരളത്തിലെ വൈദ്യുതി സംവിധാനത്തിന്റെ സിരാകേന്ദ്രമായ കളമശ്ശേരി ലോഡ് ഡെസ്പാച്ച് സെന്ററിലെ പീക്ക് അവർ സമയത്തെ ഒരു ദൃശ്യമാണിത്. വൈകുന്നേരം 6:00-11:00 ഇത്തരം നിരവധി സമ്മർദ്ദ നിമിഷങ്ങൾ ഇവിടെ സാധാരണമാണ്. പെട്ടെന്ന് സംഭവിച്ച വൈദ്യുതി ക്ഷാമവും അത് നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുമാണ് നമ്മൾ കണ്ടത്. ഇത്തരം വാർത്തകൾക്ക് ആധാരവും ഇതുതന്നെ. നമുക്ക് വെളിച്ചമെത്തിക്കാൻ KSEB നടത്തുന്ന നിതാന്ത ജാഗ്രത കൂടിയാണിത്. വർഷത്തിലെ 365 ദിവസവും ഇടമുറിയാതെ ഞങ്ങൾ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. KSEB വിപുലമായ ഗ്രിഡ്, അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ജനറേറ്റേഴ്സ്, 1.3 കോടി ഉപഭോക്താക്കളെ കവർ ചെയ്യുന്ന വിതരണ ശൃംഖല, ഇതിനെല്ലാം ഒരു നിയന്ത്രണ സംവിധാനം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇതിനെ കൃത്യമായിട്ട് എല്ലാ ഉപഭോക്താക്കൾക്കും വേണ്ട തോതിലും അളവിലും വൈദ്യുതി ലഭ്യമാക്കാൻ സാധിക്കുകയില്ല. ആ ധർമ്മം നിറവേറ്റുന്ന സ്റ്റേറ്റ് ലോഡ് ഡെസ്പാച്ച് സെൻറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ലോഡ് ഡെസ്പാച്ച് എല്ലാ ഗ്രിഡിനും ആവശ്യമുള്ള ഒരു ധർമ്മമാണ്. കേരളത്തിൽ പള്ളിവാസലിലാണത് ആരംഭിച്ചത്, പിന്നീട് അത് കളമശ്ശേരിയിലേക്ക് നമ്മൾ മാറ്റി സ്ഥാപിച്ചു. ഈ ശൃംഖലയ്ക്കൊരു റിഡൻഡൻസി ഉണ്ട്. അതായത്, ഈ ശൃംഖല എന്തെങ്കിലും പാരിസ്ഥിതിക ദുരന്തം, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടിജൻസി വന്നു കഴിഞ്ഞാൽ മറ്റൊരു കേന്ദ്രത്തിൽ നിന്നും അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഈ ശൃംഖലയാണ് KSEB ഡേറ്റയുടെ സപ്പോർട്ട് നമുക്ക് തരുന്നത്. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ ഹൈഡ്രോ സംവിധാനവും അതുപോലെ ഇറക്കുമതി വൈദ്യുതി എത്ര കണ്ട് ഓർഡർ ചെയ്യണം, എപ്പോൾ ഓർഡർ ചെയ്യണം, എത്ര അളവിലും തോതിലും ലഭ്യമാക്കണം, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പവർ പൊസിഷൻ മീറ്റിംഗ് എല്ലാ 3 ആഴ്ച കൂടുമ്പോഴും KSEB ഏറ്റവും ഉയർന്ന തലത്തിൽ യോഗം ചേരും. അതിനുവേണ്ട ഇൻപുട്സ് തരുന്നതും SLDC. SLDC ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജനറേറ്ററുകളെല്ലാം ഗ്രിഡിൽ ക്രമീകരിക്കുന്നതും അതിൻ്റെ ദൈനംദിന ഉൽപ്പാദന തോത് നിയന്ത്രിക്കുന്നതും കമ്മിയായിട്ടുള്ള ഭാഗം സ്റ്റേറ്റിന് പുറത്തുള്ള ജനറേറ്റേഴ്സിൽ നിന്ന് ഏർപ്പാട് ചെയ്യുന്നതും താൽക്കാലികമായിട്ട് നമുക്ക് മിച്ചമുള്ള സമയത്ത് വൈദ്യുതി കുറച്ച് നമ്മൾ വിൽക്കുന്നതും, ഇങ്ങനെ KSEB ഒരു നാഡീവ്യൂഹത്തിൻ്റെ ഒരു ബ്രെയിനാണ് SLDC എന്ന് പറയാം. KSEB വൈദ്യുതി ആഗമന നിയന്ത്രണ സംവിധാനം, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, എവിടെ എത്ര അളവിൽ വൈദ്യുതി കൊടുക്കണം, ഏതൊക്കെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കണം, എത്ര വൈദ്യുതി വാങ്ങണം തുടങ്ങിയ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതും ലോഡ് ഡെസ്പാച്ച് സെൻറ്ററിലാണ്. സിസ്റ്റം ഓപ്പറേഷൻ വിഭാഗത്തിൻ്റെ പ്രധാന ജോലി വൈദ്യുതി ആവശ്യകതയ്ക്കനുസരിച്ച് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതിന് പ്രസരണ ലൈനുകളുടെ ലഭ്യതയും ജനറേഷൻ്റെ ലഭ്യതയും അതോടൊപ്പം തന്നെ വിതരണ ലൈനുകളുടെ ലഭ്യതയും ഒരുപോലെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിൽ ഒരു ഓവർലോഡ് കണ്ടീഷൻ വരികയാണെങ്കിൽ അതിന് ബദലായി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? വൈദ്യുതി നമ്മളുടെ ലഭ്യത കുറയുകയാണെങ്കിൽ പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള നടപടിയെടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് സിസ്റ്റം ഓപ്പറേഷൻ്റെ പ്രധാന പുറത്തേക്ക് വരുന്ന ജോലികൾ. ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ലൈനുകളുടെയും ജനറേറ്ററുകളുടെയും എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി ഏറ്റവും കുറച്ച് ഭാഗം മാത്രം, ഫോൾട്ടുള്ള ഭാഗം മാത്രം ഐസൊലേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം നമുക്ക് വേണം.
അതിന് നമുക്കൊരു പ്രൊട്ടക്ഷൻ വിങ് നമ്മളുടെ സിസ്റ്റം ഓപ്പറേഷൻ വിഭാഗത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് റിയൽ ടൈം ഡാറ്റയാണ് നമ്മളുടെ LD ഓപ്പറേഷൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത്. റിയൽ ടൈം ഡാറ്റ എത്തിക്കാനായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ശൃംഖല നമുക്ക് ആവശ്യമുണ്ട്. അത് കമ്പ്യൂട്ടർ ശൃംഖലയായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചെയ്യുന്നത്. ആ ഡാറ്റയാണ് നമുക്കിവിടെ സ്ക്രീനിൽ കിട്ടുന്നത്. എല്ലാ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലെയും ഡാറ്റ നമുക്കിവിടെ ലഭിക്കാനായിട്ടുള്ള നടപടികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിലെ കളമശ്ശേരിയിലാണ് LD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലോഡ് ഡിസ്പാച്ച് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. കേരളത്തിൻ്റെ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ 24 മണിക്കൂറും ഗുണമേന്മയുള്ള വൈദ്യുതി നൽകുക എന്നുള്ള വൈദ്യുതി ബോർഡിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് SLDC വഹിക്കുന്നത്. അതിന് ഒരു ദിവസത്തെ 15 മിനിറ്റിൻ്റെ 96 ബ്ലോക്കുകളായി തിരിച്ച് ഓരോ 15 മിനിറ്റിനും ആവശ്യമുള്ള ഓരോ ബ്ലോക്കിലും ആവശ്യമുള്ള പവർ കൃത്യമായി നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുകയും അത് ആഭ്യന്തര ഉൽപ്പാദനം വഴിയും പുറമേ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യമാക്കിയും കേന്ദ്ര പൂളിൽ നിന്നും മറ്റ് ലോങ് ടേം എഗ്രിമെൻറ്റുകളിൽ നിന്നുമുള്ള വൈദ്യുതി ലഭ്യമാക്കി നമ്മൾ കേരളത്തിൻ്റെ ഉപഭോക്താക്കളുടെ പവർ ആവശ്യകത സാക്ഷാത്കരിക്കുന്നുണ്ട്. നമുക്ക് 2 സീസണാണുള്ളത്. പ്രധാനമായിട്ടും മൺസൂൺ സീസണിൽ മഴക്കാലങ്ങളിൽ നമുക്ക് അധിക വൈദ്യുതി ലഭ്യമാണ്. വേനൽക്കാലത്ത് നമുക്ക് നേരെ തിരിച്ച് വൈദ്യുതിയുടെ ലഭ്യത, ആഭ്യന്തര ഉൽപ്പാദനം, നമ്മുടെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ചുള്ള മീറ്റ് ചെയ്യാൻ കഴിയാതെ വരാറുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ വൈദ്യുതി പുറമേ നിന്ന് ലഭ്യമാകുന്നു. മൺസൂൺ കാലങ്ങളിൽ ചെറിയ തോതിൽ നമുക്ക് വൈദ്യുതി മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുവാനും കഴിയുന്നുണ്ട്. നമ്മുടെ നാടിനാവശ്യമുള്ള ഗുണമേന്മയുള്ള വൈദ്യുതി തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിനായി ഏറെ ശ്രദ്ധയോടെയാണ് ഈ സംവിധാനം ചലിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ പ്രൊഫൈലിൽ കാണാവുന്നതാണ്. ഈ ഗ്രാഫ് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ ഒരു ഫോർകാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ നമ്മൾ ലോഡ് ഡിസ്പാച്ച് സെൻ്ററിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മുടെ പീക്ക് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് 2 പീക്കാണ് നമുക്ക് നമ്മുടെ ഒരു 24 hours നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. മോർണിംഗ് പീക്ക്, ഈവനിങ് പീക്ക് എന്ന് പറയുന്ന 2 പീക്കാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതിലെ മോർണിംഗ് പീക്ക് എന്ന് പറയുന്നത് രാവിലെ 5 മണി മുതൽ രാവിലെ 8 മണി വരെയുള്ള ഒരു സമയമാണ് മോർണിംഗ് പീക്ക് എന്ന് പറയുന്നത്. ഈവനിങ് പീക്ക് എന്ന് പറയുന്നത് വൈകുന്നേരം 6:30 മുതൽ രാത്രി 11 മണി വരെയുള്ള ഒരു ബ്ലോക്കാണ് നമ്മുടെ പീക്ക് ബ്ലോക്കുകളായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം നടക്കുന്നത് പീക്ക് സമയത്താണ്. അതായത് നമ്മുടെ വൈകുന്നേരത്തെ ലൈറ്റ് ലോഡ്സ്, നമ്മുടെ ഹൗസ് ഹോൾഡ് അപ്ലയൻസസിൻ്റെ ലോഡ്സ്, എയർ കണ്ടീഷനിങ് ലോഡ്സ്, ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് നമ്മുടെ പീക്ക് ലോഡെന്ന് പറയുന്നത്. ഏകദേശം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് 3800 നമ്മുടെ പീക്ക് ഡിമാൻഡ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡിമാൻഡ് നമുക്ക് കേറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 മണി ആകുമ്പോഴത്തേക്കിനും അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് എത്തിച്ചേരുകയാണ്. ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 600 MW ഒരു ഹൈക്കാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോഡ് എന്ന് നമുക്ക് പറയാം. ഈ സമയത്താണ് നമ്മുടെ ലോഡ് ഡിസ്പാച്ചിലിരിക്കുന്ന എൻജിനീയേഴ്സ് എല്ലാ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലെയും അവൈലബിലിറ്റി കൃത്യമായി എൻഷുർ ചെയ്യുകയും അവിടുത്തെ എല്ലാ മെഷീനുകളും സർവീസിൽ വരത്തക്ക വിധം ആ മെഷീൻസ് എല്ലാം ഗ്രിഡിലേക്ക് കണക്റ്റ് ചെയ്ത് ലോഡ് ഫുള്ളി മാനേജ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് നമ്മുടെ സിസ്റ്റത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു ദിവസം 3 ഷിഫ്റ്റുകളിലായാണ് LD പ്രവർത്തിക്കുന്നത്. ഷിഫ്റ്റിന് നേതൃത്വം നൽകുന്നത് ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. വൈദ്യുതിയുടെ ക്രയവിക്രയത്തിനായി LD പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തീരുമാനമെടുക്കുകയും അത് കേരളത്തിലെ മൊത്തം ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് കാര്യക്ഷമതയോടെ ചിന്തിച്ചുമാണ് LD ഓരോ നിമിഷവും കടന്നുപോകുന്നത്. ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, ഭാവിയിലെ വൈദ്യുതി ആവശ്യങ്ങളെക്കുറിച്ചും ഇവിടെ കൃത്യമായ ആസൂത്രണം നടത്താറുണ്ട്. ഓൾ ഇന്ത്യ ഒരു പവർ എക്സ്ചേഞ്ചിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അതിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് ആവശ്യമായിട്ടുള്ള റേറ്റിന് നമ്മൾക്ക് വൈദ്യുതി ലഭിക്കുകയും ചെയ്യും. വാങ്ങിക്കേണ്ട സമയങ്ങളിൽ ലഭിക്കാറുണ്ട്, പോകേണ്ട സമയങ്ങളിൽ പോവുകയും ചെയ്യും. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ 3 തരം പ്രോഡക്റ്റുകളാണ് പ്രധാനമായും ഈ പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിലുള്ളത്. 1, ഡേ ഹെഡ് മാർക്കറ്റ്, നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് ചെയ്യുന്നത്.
പിന്നെ വരുന്നത് ടൈം ഹെഡ് മാർക്കറ്റ് നമ്മൾക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് വാങ്ങിക്കാം ഇന്ന് തന്നെ. അതല്ല എങ്കിൽ നമ്മൾക്ക് നാളത്തേക്ക് വേണ്ടിയോ ഒരാഴ്ചത്തേക്ക് വേണ്ടിയോ വാങ്ങിക്കുന്ന മാർക്കറ്റുണ്ട്. പിന്നെ ഈ സോളാറുമായി ബന്ധപ്പെട്ട് ജീടാം എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ 2020 സെപ്റ്റംബറിൽ വന്ന റിയൽ ടൈം മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലോഡ് ഡിസ്പാച്ച് സെന്ററിൽ അത്യാധുനിക സ്കാഡ സോഫ്റ്റ്വെയർ സംവിധാനം വഴിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വൈദ്യുതിയുടെ ആവശ്യകതയും ലഭ്യതയും തുല്യമാക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഒരു ദിവസത്തെ 24 മണിക്കൂറിനെ 15 മിനിറ്റ് ദൈർഘ്യമുള്ള 96 ബ്ലോക്കുകളായി തിരിച്ചാണ് ഈ പ്രവർത്തനം നിർവഹിക്കുന്നത്. ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരാണ് ഒരു ഷിഫ്റ്റിൽ ഉണ്ടാവുക. ലൈനുകളിലോ ജനറേറ്ററുകളിലോ ഉണ്ടാകുന്ന തടസ്സം തത്സമയം LDയിൽ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. ഇത് റെക്കോർഡ് ചെയ്തപ്പോൾ ഈ സമയത്ത് പുറത്തുനിന്നും വാങ്ങാനുള്ള വൈദ്യുതിയുടെ നിരക്ക് 19 രൂപ 20 പൈസയായിരുന്നു. അത് ഒഴിവാക്കി സ്വന്തം ജനറേറ്ററുകളിലെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള വൈദ്യുതി എത്തിക്കാൻ KSEBയുടെ സംവിധാനം കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇത്. കേരളത്തിലെ ഓരോ ഭവനത്തിലും വൈദ്യുതി എത്തിക്കുന്നതിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്ന KSEBയുടെ കാര്യശേഷിയുടെ ഒരു ഉദാഹരണമായ ഈ സംവിധാനം കണ്ണിമ ചിമ്മാതെ പ്രവർത്തിക്കുന്നു. ലക്ഷ്യം കേരളത്തിന് ഇടതടവില്ലാതെ വൈദ്യുതി നൽകുക എന്നത് തന്നെ. വൈദ്യുതി ബിൽ കുടിശ്ശികയുള്ളവർ ഉടൻ തന്നെ ബില്ലടയ്ക്കേണ്ടതാണ്. COVID-19 രണ്ടാം തരംഗം മൂലം ലോക്ക്ഡൌൺ നടപടികളിലേക്ക് കടന്നതിനെ തുടർന്ന് കുടിശ്ശിക വരുത്തിയവരുടെ കണക്ഷൻ വിച്ഛേദിക്കുന്ന നടപടി KSEB നിർത്തിവച്ചിരുന്നു. ഇതേ തുടർന്ന് 1400 കോടിയോളം രൂപയുടെ കുടിശ്ശികയായിരിക്കുകയാണ്. കുടിശ്ശിക വരുത്തിയവർക്ക് ഉടൻ നോട്ടീസ് നൽകും. 21 ദിവസത്തെ കാലാവധി വച്ചാകും നോട്ടീസ് കൊടുക്കുക. തുടർച്ചയായി വൈദ്യുതി ലഭിക്കുന്നതിനും KSEB എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ നിലനിർത്തുന്നതിനും വേണ്ടി വൈദ്യുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കും. കോവിഡ് കാലത്ത് വൈദ്യുതി ബില്ലടയ്ക്കാൻ KSEB സെക്ഷനിൽ പോയി ക്യൂ നിൽക്കണമെന്നില്ല. ഓൺലൈനായി ബില്ലടയ്ക്കാവുന്നതാണ്. www.ksab.in എന്ന പോർട്ടലിൽ പ്രവേശിച്ചാൽ ലളിതമായ രീതിയിലൂടെ ബില്ലടയ്ക്കാം. കൂടുതലറിയാൻ 1912 എന്ന നമ്പറിൽ വിളിക്കൂ. എൻ്റെ പേര് കിഷോർ എന്നാണ്. ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 3 വർഷമായി. പക്ഷേ നേരത്തെ ഈ കേക്കും കുക്കീസ് അല്ലെങ്കിൽ പഫ്സ് ഐറ്റങ്ങളായതുകൊണ്ട് എല്ലാം മെഷീനറിയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കറണ്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പുതിയ സബ്സ്റ്റേഷനൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ കറണ്ട് പോക്കെന്ന് പറഞ്ഞാൽ ഇല്ല. നല്ല ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് നല്ല ഇതായിട്ടുണ്ട്. മുതലാളിയായാലും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. ഞങ്ങളുടെ കേക്കെല്ലാം എന്തെങ്കിലും അടിക്കുമ്പോൾ ഇതായി പോയ മൊത്തത്തിൽ നഷ്ടം വരുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ പേര് പ്രദീപ്. ഇവിടെ വർക്ക്ഷോപ്പ് നടത്തണു. ഇവിടെ നേരത്തെ കറണ്ടിൻ്റെ വോൾട്ടേജിൻ്റെ വേരിയേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പവർ സ്റ്റേഷൻ ഇപ്പോൾ അടുത്ത് വന്നതോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു. വർക്കൊക്കെ നന്നായി, വോൾട്ടേജൊക്കെ നല്ലോണമുണ്ട്. കുഴപ്പമില്ലാതെ വർക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവർക്ക് മാത്രമല്ല, ഈ ദേശത്തിനാകെ ഉണർവേകിക്കൊണ്ടാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിൽ പുതുതായി 110 kV സബ്സ്റ്റേഷൻ ആരംഭിച്ചത്. ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള വൈദ്യുതി തടസ്സം കൂടാതെ നൽകുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുക ഉദ്ദേശ്യമാക്കി ആരംഭിച്ച സബ്സ്റ്റേഷനിലേക്ക് മാടക്കത്തറ കൊടകര 110 kV ലൈനിൽ നിന്നാണ് വൈദ്യുതി എത്തിക്കുന്നത്. അൻപതിനായിരത്തോളം ഉപഭോക്താക്കൾക്ക് പ്രയോജനമുണ്ടാകുന്ന സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് നിർവഹിച്ചത്.
വൈദ്യുതി ഉൽപ്പാദനത്തിൽ കേരളം സ്വയം പര്യാപ്തമാകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. നമ്മുടെ ആവശ്യത്തിൽ 30% വൈദ്യുതിയെ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്, ബാക്കി 70% പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതൊന്നും മാറണ്ടേ? നമ്മളിപ്പോൾ കടം മേടിച്ചിട്ട് സദ്യ കഴിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നടക്കുന്നത്. അതൊന്നും മാറണം. നമ്മളെല്ലാവരും കൂടി ശ്രമിച്ചാൽ അത് നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കുമെന്നുള്ളതാണ്. നിശ്ചിത സമയത്തിന് മുന്നേ പദ്ധതി നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തിച്ചതിനെ മന്ത്രി അഭിനന്ദിച്ചു. എനിക്ക് ഉദ്യോഗസ്ഥന്മാരോട് വലിയ അഭിമാനം തോന്നി. കാരണം 8 ഉള്ളിൽ ഈ പദ്ധതി പൂർത്തിയാക്കി. അത് പൂർത്തിയാക്കിയതിൽ പ്രത്യേകം അവരെ അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ ചെയ്താൽ അതിൻ്റെ സാമ്പത്തിക ലാഭം വളരെ വലുതാണ്. ഒന്ന്, ആ 8 കൊണ്ട് തന്നെ നമുക്ക് വിതരണം നടത്താൻ കഴിഞ്ഞതിൻ്റെ ഗുണം, അതിൻ്റെ ചെലവിൻ്റെ കമ്മി, ഇതെല്ലാം കൂടി വെക്കുമ്പോൾ വലിയ ലാഭമാണ് നമുക്കിതിൽ ആ ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയത്. അവരെ പ്രത്യേകം ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. മന്ത്രി ശ്രീ കെ രാജൻ അധ്യക്ഷനായിരുന്നു. 110 kV സബ്സ്റ്റേഷൻ വരുന്നതോടുകൂടി വോൾട്ടേജ് ക്ഷാമങ്ങളില്ലാതെ, പ്രസരണത്തിൻ്റെ നഷ്ടങ്ങളില്ലാതെ, മിതമായ നിരക്കിൽ എല്ലാവർക്കും ശുദ്ധമായ വൈദ്യുതി എത്തിക്കുക എന്ന പരിശ്രമത്തിന് ഒരു ശ്രദ്ധേയമായിട്ടുള്ള നാഴിക കല്ലുകൂടി രൂപീകരിക്കപ്പെടുകയാണ്. ജനപ്രതിനിധികൾ, KSEB ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ സംബന്ധിച്ചു. മണ്ണുത്തി പ്രദേശത്തിനാകെ വികസന ഭൂപടത്തിൽ പുത്തൻ പ്രതീക്ഷയേകുന്ന ഒന്നാണ് പുതുതായി ആരംഭിച്ച മണ്ണുത്തി 110 kV സബ്സ്റ്റേഷൻ. ഇത് ഈ പ്രദേശത്തിന് ഏറെ പ്രയോജനം ചെയ്യും. ഒരു സബ്സ്റ്റേഷൻ നിലവിൽ വരുന്നതോടുകൂടി ആ പ്രദേശത്തുള്ള വോൾട്ടേജ് കൃത്യമായി ലഭിക്കുകയും അതിനോടൊപ്പം തന്നെ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സങ്ങൾ ഒഴിവാകുകയും ഒരു കാരണവശാലും നീണ്ട കാലത്തേക്കുള്ള തടസ്സം ഉണ്ടാവാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. പവർ അവൈലബിലിറ്റി കൂടുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ വ്യവസായങ്ങൾക്കും കൂടുതൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കും കണക്ഷൻ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഉപഭോക്താക്കളുടെ വൈദ്യുതി ആവശ്യകത പുതിയ പുതിയ കണക്ഷനുകൾ കൊടുക്കാനും സാധിക്കും. കാർഷിക സർവകലാശാല, വെറ്റിനറി സർവകലാശാല, പുത്തൂർ മൃഗശാല, മൊബിലിറ്റി ഹബ് എന്നിവയ്ക്ക് ആവശ്യമായത്ര വൈദ്യുതി ഇടതടവില്ലാതെ നൽകാൻ പുതിയ സബ്സ്റ്റേഷൻ സഹായകമാകും. ഇതിനു പുറമെ ഒല്ലൂക്കര, മണ്ണുത്തി, മാടക്കത്തറ, നടത്തറ, പാണഞ്ചേരി തുടങ്ങി പ്രദേശങ്ങളിലെ KSEB ഉപഭോക്താക്കൾക്കും പുതിയ സബ്സ്റ്റേഷൻ പ്രയോജനം ചെയ്യും. എട്ടു മാസത്തിനുള്ളിൽ അടങ്കൽ തുകയിലും 1.5 crore കുറവിലാണ് മണ്ണുത്തി 110 kV സബ്സ്റ്റേഷൻ നിർമ്മിച്ചത്. ഇത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഉദാഹരണം കൂടിയാണ്. KSEB കസ്റ്റമർ കെയർ 1912. സമൂഹത്തിന് വെളിച്ചവും നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ശോഭയും നൽകുന്ന വൈദ്യുതി എത്തിക്കുന്ന ജോലിക്കിടെ അപ്രതീക്ഷിത അപകടങ്ങളിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടുപോയ നിരവധി വൈദ്യുതി ജീവനക്കാരെ സ്മരിച്ചുകൊണ്ടും
സുരക്ഷാ പരിപാലനം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടും സ്പന്ദനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: സ്പന്ദനം പബ്ലിക് റിലേഷൻസ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്, വൈദ്യുതി ഭവൻ, പട്ടം, തിരുവനന്തപുരം 4. ഇമെയിൽ dpr@kseb.in. നന്ദി, നമസ്കാരം.